പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, സങ്കീർത്തനങ്ങൾ 107:20 വചനം ഇപ്രകാരം പറയുന്നു, അവിടെ തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഈ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ചെറിയൊരു അനുഭവമുണ്ട്. ഈ കൊറോണയുടെ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ കൊറോണ രണ്ടാം തരംഗം ശക്തമായ രീതിയിൽ കേരളത്തെ ആട്ടിയുലയ്ക്കുമ്പോൾ, അനേകം മക്കളെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്ന ഈ സമയം, എത്രയോ വ്യക്തികളാണ് ഓരോ ദിവസം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയിരിക്കുന്ന സമയത്ത് പിറവ നിന്ന സ്ഥലത്തു നിന്ന് വരുന്ന ഞങ്ങളുടെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരനുണ്ട്. ആ സഹോദരൻ്റെ വല്യമ്മച്ചി 92 വയസ്സുള്ള അമ്മച്ചിക്ക് കൊറോണ പിടിപെട്ട് ശ്വാസം മുട്ടുമായി പനിയായി വളരെ പ്രയാസത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 92 വയസ്സുള്ള വ്യക്തിയാണ്. ഭയങ്കരമായ ഭയം, അസ്വസ്ഥത ആ അമ്മച്ചിയോർത്ത് കുടുംബം മുഴുവൻ വേദനിക്കുകയായിരുന്നു. കാരണം ഇത്രയും പ്രായമുള്ള വ്യക്തിയാണ്. എന്താവും, മരിച്ചു പോകുമോ, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാകുമോ എന്നുള്ള വലിയ പ്രയാസത്തിൽ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുടെ സന്നിധിയിൽ ഞങ്ങൾ ആ അമ്മച്ചിയെ സമർപ്പിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കേൾക്കാനിടാവുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം അവിടെ ഇടപെട്ടു. ഈശോ തൻ്റെ വചനമയച്ച് സൗഖ്യം കൊടുത്തു. പൂർണ്ണമായിട്ടും കൊറോണയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് നെഗറ്റീവായി ഭവനത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് കർത്താവ് ഇടവരുത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആത്മാർത്ഥമായി കർത്താവിൻ്റെ തിരുസന്നിധി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വചനം പറയുന്നതുപോലെ തന്നെ അവിടെ തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിന് വിടുവിച്ചു. ആ വല്യമ്മച്ചി 92 വയസ്സുണ്ട്. ഒരു 10, 30, 26, 25 വയസ്സുള്ള വ്യക്തിയല്ല, 92 വയസ്സുള്ള വല്യമ്മച്ചിയാണ്. ആ വല്യമ്മച്ചി ഈശോ പ്രാർത്ഥിച്ചപ്പോൾ, വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ, ഈശോ തൻ്റെ വചനമയച്ച്, ജീവനുള്ള വചനമയച്ച് സൗഖ്യം നൽകി ഭവനത്തിലേക്ക് ആ ഹോസ്പിറ്റലിൽ റിക്കവറായി തിരിച്ചു വരാൻ ഇടവരുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ വചനത്തെ വിശ്വസിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലിലാണെങ്കിൽ, രോഗികളായി ICU വെന്റിലേറ്ററിലാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അവർക്ക് സൗഖ്യം കൊടുക്കും തീർച്ചയായിട്ടും. അതിനെ കർത്താവ് പ്രത്യേകമായിട്ട് ഇന്നൊക്കെ സമയം പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.